ഫ്രണ്ട്സ്, നമ്മളിന്നുള്ളത് ഏലംകുളത്ത് മുതുവർച്ചയുള്ള താഹിറ ടീച്ചറുടെ വീട്ടിലാണ്. അതുപോലെ തന്നെ താഹിറ ടീച്ചറ മോള് സുംബുല, അതായത് പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസറാണ്. അപ്പോൾ അവർക്ക് ഞാൻ ഒരു വർഷം മുമ്പ് ചെറുതേനീച്ചയുടെ ഒരു കെണിക്കൂട് വെച്ചു കൊടുത്തിരുന്നു. അന്ന് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ടീച്ചർ അത് സക്സസ് ആയി, അതിൽ മുട്ടകളൊക്കെ കാണുന്നുണ്ട് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ ഞാനതൊന്ന് സക്സസ്സായ അവസ്ഥ, ആ കോളനി എത്രമാത്രം സക്സസ് ആയിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് കോളനി മാതൃ കോളനിയിൽ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്തിട്ട് ഇവിടെ വീടിൻ്റെ എവിടെയെങ്കിലും കെട്ടിത്തൂക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അയ്യോ സക്സസ്, നമ്മളെ ഈ ഓഎച്ച് പി ഷീറ്റിൽ തന്നെ ഇവർ മുട്ട വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഓഎച്ച് പി ഷീറ്റ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ മാതൃ കോളനി ഒന്ന് ഡിസ്കണക്ട് ചെയ്യാം. അപ്പോൾ മുട്ടകളൊക്കെ നല്ല, ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. അല്ല അല്ല, താഴത്തെ മുട്ടകളുണ്ട്, ഈ വാഷ്പി ഷീറ്റുമ്പോൾ മുട്ടകളുണ്ട്, തേനുണ്ട്, പൂമ്പടിയുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് ഡിസ്കണക്റ്റ് ചെയ്യാം. റാണീച്ചനെ പുറമേക്ക് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഡിസ്കണക്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഓഎച്ച് പി ഷീറ്റ് അങ്ങോട്ട് മാറ്റാം. കുറച്ച് മുട്ടകൾ ഇതിനുമുള്ളൂ. ഇത് നമുക്ക് കുടുക്കിയിൽ വെച്ച് കൊടുക്കാം. നല്ല ശക്തമായ കോളനി ആയിട്ടുണ്ട് ഇതൊരു. ഒരു പക്ഷേ ഒരു 3 മാസം മുമ്പ് തന്നെ വിജയിച്ചിട്ടുണ്ടാവും. കുറേ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പോയിട്ട് ഈച്ചകൾ ശക്തമായിട്ടുണ്ട്. നമുക്ക് ടീച്ചർക്ക് ഇതിൽ നിന്ന് ലേശം തേനെടുത്ത് കൊടുക്കാം. ഒരു സ്പൂണും വേണ്ടി വരും കേട്ടോ. നമ്മുടെ ടീച്ചറെ വിജയിച്ച ഈ കോളനിയിൽ നമുക്ക് റാണിനെ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല. ഒന്ന് വരും, പെട്ടെന്നാണ് പുറത്ത് പോവുകയാണ്, അല്ല അകത്ത് പോവുകയാണ്. പക്ഷേ നമുക്ക് ലക്കിലി ഈ ഓഎച്ച് പി ഷീറ്റിലൊരു റാണി മുട്ട ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതായിരിക്കും റാണിമുട്ട, കണ്ട മറ്റു മുട്ടകളേക്കാൾ വലുതാണ്. മറ്റുള്ള ഒരു ഗോതമ്പ് മണിനേക്കാൾ കൂടുതൽ വലുത്, വലിപ്പമുള്ള. ശരിക്ക് ഇതൊക്കെ കാണുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലാണ്. ഒന്നും കൂടി അകത്തി കാണിച്ചത് ഇതുണ്ടോ, ഇതാ ഈ കാണുന്നതാണ് റാണിമുട്ട. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, കോളനി ശക്തമായിട്ടുള്ളൊരു കോളനി ആവുന്നുണ്ട്. ഈ റാണിമുട്ട ഉള്ള ഈ പോർഷൻ എടുത്തിട്ട് നമുക്ക് ടീച്ചർക്ക് 2 കോളനി ആക്കി കൊടുക്കുകയാണ്. കുറച്ച് മെഴുകും കുറച്ച് തേനും പൂമ്പടിയൊക്കെ ഇതിൽ വെച്ച് ഈ മുട്ടക്ക് പുറമെ കുറച്ച് മുട്ട കൂടി ഇതെടുത്തിട്ട് നമ്മൾ 2 കോളനിയാക്കാനുള്ള പരിപാടിയാണ്. ഞാൻ ആ വാഷ്പി ഷീറ്റോടു കൂടി അങ്ങനെ വെച്ചിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അത് പിന്നെ ഈ വാഷ്പി ഷീറ്റിൽ നിന്ന് എടുക്കുന്നതോടുകൂടി ആ മെഴുകു ഫില്ലർ ഞാൻ ഇളക്കി മാറ്റുന്നതോടുകൂടി ചിലപ്പോൾ റാണിമുട്ടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്ന് പേടിച്ചിട്ട് ടീച്ചറും പറഞ്ഞു അങ്ങനെ തന്നെ വെക്കുക എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മുട്ടം കൂടി ഇതിൽ നിന്ന് എടുക്കണം. ഈ ബാഹ്യഭാഗത്ത് കാണുന്ന മുട്ടകൾ കൂടി നമ്മളെടുത്ത് ഇതിലോട്ട് വെച്ചു. ഓക്കെ, നമ്മൾ ആ റാണിമുട്ട വെച്ച് കൊടുത്ത കൊടുക്കുക. കുറച്ച് നേരം ഇവിടെ വെക്കുന്നുണ്ട് ഈ ചെളിത. പെട്ടെന്ന് നമ്മളെ ആവാഹിക്കൽ യന്ത്രം വെച്ചു കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് കയറുന്നുണ്ട്. ഉറുമ്പ് വരും അതാണ് പ്രശ്നം. ഇവിടെ ഇതുണ്ടോ ചോക്ക, മറ്റേ കുറച്ചൊക്കെ ഉണ്ടോ? ഏ
അത് മുറുക്കി കടാ സമയ അപ്പൊ ടീച്ചറുടെ ഒരു കോളനി നമ്മള് ഇവിടെ തന്നെ കെട്ടി തൂക്കാണ്. നമ്മളെ ഇവിടെ ഉണ്ടായിരുന്ന കെണിക്കൂടിലേക്കും ഈച്ചകൾ പെട്ടെന്ന് കയറുന്നുണ്ട്. നമ്മള് കെണിക്കൂട് പിന്നെ ടീച്ചറുടെ ആഗ്രഹം ഇവിടെ തന്നെ ഈ കോളനി ഇരുന്നോട്ടെ എന്നാണ്. സാധാരണ കെണിക്കൂട് വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും കെട്ടി തൂക്കറാണ്. ഇപ്പോൾ ഇതിന് നമ്മളൊരു കോളനി ഗൈനി മുട്ട പകുത്തിട്ട് ഇവിടെ ആക്കിയത് അതിവിടെ ഉണ്ട്. അപ്പോൾ കണ്ടോ ഈച്ചകൾ വന്ന് പോകുന്നുണ്ട്, ഇവിടെ കണ്ടോ ഈച്ചകൾ വരുന്ന ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ മാതൃ കോളനി, അതായത് വിജയിച്ച മാതൃ കോളനി നമ്മൾ ഇവിടെ തന്നെ കീപ്പ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ, കണ്ടോ. അപ്പോൾ ഈ നമ്മളെ ഈ കോഴയിലുമായിട്ട് ഒരു ബന്ധമല്ല ഇത്. എനിക്ക് തോന്നുന്നു ഈ കോളനി വിജയിച്ചിട്ടുള്ളത് ഗൈനീച്ച ഇറങ്ങി വന്നിട്ടല്ല, റാണീച്ച, ഇതിലുണ്ടായിരുന്ന റാണീച്ച ഇറങ്ങി വന്ന് വിജയിച്ചതാണ്. അതാണ് ഇതിലിപ്പോൾ ഈ ഈച്ചകൾ കണ്ടോ, ഈച്ചകളൊന്നും വരുന്നില്ല. അപ്പോൾ അതിൽ അവിടെ കോളനി ഇല്ല. അപ്പോൾ ടീച്ചർക്ക് ഇവിടെ തന്നെ ഇരിക്കുന്നതാണ് ആഗ്രഹം നടന്നുകൊണ്ടാണ്. നമ്മൾ സാധാരണ വിജയിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കെട്ടാറാണ് അതിവിടെ തന്നെ വെക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ വിജയിച്ച ഒരു കെണിക്കൂട് രണ്ടായി പകുത്ത ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.